വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ നിർമ്മാണത്തിൽ CBI അന്വേഷണം തുടങ്ങിയപ്പോൾ സർക്കാർ കേന്ദ്രങ്ങളിലടക്കം അങ്കലാപ്പ് പ്രകടമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയർമാനായ പദ്ധതിയിലേക്ക് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എത്തുമ്പോൾ മുഖ്യമന്ത്രിയെ അടക്കം ചോദ്യം ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് ഇനി ഉണ്ടാകുക. ആ സാഹചര്യത്തിലേക്ക് കടക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. ഇത് മുന്നിൽ കണ്ടുള്ള പ്രതിരോധ നടപടികളിലേക്ക് CPM കടക്കുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം റെഡ് ക്രസന്റ് എന്ന UAE സന്നദ്ധ സംഘടനയ്ക്ക് കൂടി പങ്കാളിത്തമുള്ള പദ്ധതിയുടെ നടത്തിപ്പ് യൂണിടാക് എന്ന അധികമാർക്കും അറിയാത്ത ബിൽഡിംഗ് കമ്പനിക്കാണ്. ഇവർക്ക് കരാർ കിട്ടിയതാകട്ടെ സ്വപ്ന സുരേഷിന്റെ ഇടപെടലോടെയാണ് താനും. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി വിവാദത്തിലാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. അതിന് കാരണം UAE മുഖ്യമന്ത്രിയുടെ ഇടപാടുകൾ തന്നെയായിരുന്നു. കേരളത്തിൽ പ്രളയമുണ്ടായ വേളയിൽ തന്നെ UAE സഹായമായി 700 കോടി രൂപ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വാർത്താസമ്മേളനം വിളിച്ചു പറഞ്ഞത്. അന്ന് മുഖ്യമന്ത്രി തുടങ്ങിവെച്ച പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയായി കാര്യങ്ങൾ പിന്നീട് എത്തിനിന്നത് വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയിലായിരുന്നു. അബുദാബി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ രാജകുമാരൻ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചപ്പോൾ 700 കോടി രൂപ കേരളത്തിന് സഹായം നൽകുമെന്ന് പറഞ്ഞതായി മുഖ്യമന്ത്രിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിന് മുന്നോടിയായി കേരളത്തിന് വേണ്ടി സഹായം നൽകാൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ട്വിറ്ററിലൂടെ അവകാശപ്പെടുകയും ചെയ്തു. ഒരു വിദേശ രാജ്യത്തിന് നേരിട്ട് സഹായം നൽകാൻ എളുപ്പം സാധിക്കില്ലെന്നിരിക്കെ റെഡ് ക്രസന്റ് വഴി ധനസഹായം കേരളത്തിലേക്ക് എത്തിക്കാനായിരുന്നു UAE തയ്യാറായത്. ഇതിനായി റെഡ് ക്രസന്റിന്റെ ഫണ്ടിലേക്ക് പണം വലിയ തോതിൽ സംഭാവനകളായി ലഭിച്ചു. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തള്ളിക്കൊണ്ട് വിദേശ ധനസഹായം സ്വീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയത്. ഇതോടെ കേരളം പ്രതീക്ഷിച്ചിരുന്ന 700 കോടി ലഭിച്ചതുമില്ല. കേരളത്തിൽ വിദേശ സഹായം വിവാദമായ ഘട്ടത്തിൽ കേരളത്തിന് 700 കോടി രൂപയുടെ ധനസഹായം നൽകാൻ ഔദ്യോഗിക തീരുമാനമില്ലെന്ന് UAE അറിയിക്കുകയും ചെയ്തു. കേരളത്തെ സഹായിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുകയാണ് ചെയ്തതെന്ന് ഇന്ത്യയിലെ UAE അംബാസിഡർ അഹമ്മദ് അൽഖന്ന അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയെ സഹായിക്കാൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഒരു അടിയന്തര സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഈ സമിതി ദുരിതാശ്വാസത്തിന് വേണ്ട ഫണ്ടും സാമഗ്രികളും ശേഖരിച്ചു വരികയാണെന്നുമാണ് UAE അംബാസിഡർ വ്യക്തമാക്കിയത്. ഇങ്ങനെ UAE സമാഹരിച്ചത് എത്ര കോടിയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയും വരുന്നില്ല. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി UAE സന്ദർശനം നടത്തുകയും വ്യവസായ പ്രമുഖരായ പലരുമായി സംസാരിക്കുകയും ചെയ്തത്. കേരള പുനർനിർമ്മാണ ഫണ്ട് കണ്ടെത്തുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. എന്നാൽ പ്രളയ ദുരിതാശ്വാസത്തിന് സഹായം തേടി മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രയിലൂടെ സഹായമൊന്നും കിട്ടിയില്ലെന്ന് പിന്നീട് കേരള സർക്കാർ തന്നെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്കായി 372,000 രൂപ ചെലവായെന്നും സർക്കാർ വ്യക്തമാക്കി.